കേരളത്തിൽ വീണ്ടും ഒരു ഉരുൾപൊട്ടൽ കൂടി ഉണ്ടായിരിക്കുകയാണ്. നിരവധി ആളുകൾ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. സംസ്ഥാനം ഇന്ന് ഏറെ ഞെട്ടലോട് കൂടിയിട്ടാണ് ഉണർന്നത്. തൊടുപുഴ കുടയത്തൂർ സംഗമം കവലക്ക് സമീപം ഉരുൾപൊട്ടലിലുണ്ടായ അപകടത്തിൽ 5 വയസ്സുള്ള കുഞ്ഞടക്കം 3 പേർ മരിച്ചു. കുടയത്തൂർ സ്വദേശി സോമൻ, അമ്മ തങ്കമ്മ, ഭാര്യ ഷിജി, മകൾ ഷിമ, ഷിമയുടെ മകൻ ദേവാനന്ദ് എന്നിവരെയാണ് മണ്ണിനടിയിൽ പെട്ടുപോയത്. ഇവരിൽ തങ്കമ്മ, കൊച്ചുമകൻ ദേവാനന്ദ്, ഷിമ എന്നിവരുടെ മൃതദേഹമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ശക്തമായ മഴയ്ക്ക് പിന്നാലെ പുലർച്ചെ 4 മണിയോടെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ വീട് തകർന്നാണ് അപകടമുണ്ടായത്. വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. തറഭാഗം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഇതുവരെ 3 മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെടുക്കാൻ സാധിച്ചത്. വീടിരുന്ന സ്ഥലത്തിന്റെ താഴ്ഭാഗത്തു നിന്നാണ് മൃതദേഹങ്ങൾ ലഭിച്ചത്. കാണാതായ 2 പേർക്കുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടരുകയാണ്. ഇന്നലെ രാത്രിയോടെ പ്രദേശത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ മഴയ്ക്ക് ഒടുവിലാണ് ഉരുൾപൊട്ടിയത്. വലിയ ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. അപ്പോഴേക്കും വീട് പൂർണ്ണമായിട്ടും ഒലിച്ചുപോയിരുന്നു. റവന്യൂ വകുപ്പും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരുമൊക്കെ ഇപ്പോൾ സ്ഥലത്ത് സജീവമായി തിരച്ചിലാണ്. JCB ഉപയോഗിച്ച് മണ്ണ് നീക്കിയാണ് ആളുകളെ കണ്ടെടുക്കുന്നത്. തെരച്ചിലിനായി NDRF സംഘവുമെത്തും. തൃശ്ശൂരിൽ നിന്നുള്ള സംഘം ഇതിനകം തന്നെ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. പ്രദേശത്ത് നിലവിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം സുഗമമായി നടക്കുന്നുണ്ട്. അതേസമയം പുള്ളിയൻമല സംസ്ഥാന പാതയിൽ നാടുകാണിക്ക് സമീപം മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഉരുൾപൊട്ടൽ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തൊടുപുഴ പള്ളിയൻമല റോഡുകളിലെ രാത്രിയാത്ര നിരോധിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. എന്നാൽ മലയോര മേഖലയിലെ എല്ലാവിധ യാത്രയും ഉടൻ നിരോധിക്കണമോ എന്ന കാര്യത്തിൽ വൈകിട്ട് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മധ്യ കേരളത്തിൽ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമുണ്ടായി. പത്തനംതിട്ട ജില്ലയിൽ വായ്പൂർ, മുതുപാല, വെണ്ണിക്കുളം, ചുങ്കപ്പാറ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. 2018 പ്രളയത്തിൽ പോലും വെള്ളം കയറാത്ത സ്ഥലങ്ങളാണിത്. ഇത്തവണ വെള്ളം കയറിയതിൽ നാട്ടുകാരും പരിസരവാസികളും ഏറെ ആശങ്കയിലാണ്. കോട്ടയത്ത് നടുങ്കുന്നം പഞ്ചായത്തിൽ പാലം മുങ്ങിപ്പോയി. കറുകച്ചാൽ മണിമല പാതയിൽ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യവുമുണ്ടായിട്ടുണ്ട്. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ ലഭിച്ചിരിക്കുന്ന കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.